ഇരിട്ടി ഉൾപ്പെടെയുള്ള വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വനസൗഹൃദ സദസ്സുമായി സർക്കാർ. ആദ്യഘട്ടത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തും. April 5 ഇരിട്ടിയിലാണ് ആദ്യഘട്ട വനസൗഹൃദ സദസ്സ് നടക്കുക. വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് വനസൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ വനമേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും യോഗമാണ് നടക്കുക. April 5 നടക്കുന്ന വനസൗഹൃദ സദസ്സിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തും. ഇതിനു മുന്നോടിയായി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളിൽ അവലോകന യോഗം നടക്കും. April 2 ഇത് പൂർത്തിയാക്കും. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന യോഗത്തിൽ വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരാതി മുഖേന എഴുതി നൽകാൻ അവസരമുണ്ട്. വനം ഡെപ്യൂട്ടി റേഞ്ചർ തലത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് യോഗത്തിൽ പങ്കെടുക്കുക. April 5 രാവിലെ ഇരിട്ടി മഹാത്മാഗാന്ധി ഓഡിറ്റോറിയത്തിലാണ് വനസൗഹൃദ സദസ്സ് സംഘടിപ്പിക്കുന്നത്. 2 ഘട്ടമായാണ് സദസ്സ് നടത്തുക. ആദ്യഘട്ടത്തിൽ മന്ത്രിതല സംഘം പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്നും പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കും. ഇതിന് പിന്നാലെ മേഖലയിലെ വിവിധ സംഘടനകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും പരാതി കേൾക്കുകയും പ്രാദേശിക തലത്തിൽ തീർക്കാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യും. വനസൗഹൃദ സദസ്സിന്റെ ഭാഗമായി സണ്ണി ജോസഫ് MLA ചെയർമാനായും DFO പി കാർത്തി കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് അതിന് പേരിട്ട് വിളിച്ചാൽ അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കോൺഫ്ലിക്ട് അല്ല എന്നെല്ലാവർക്കും അറിയാം. അതൊരു യാഥാർത്ഥ്യം. ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ അതിന് വലിയ ഒരു പരിഗണന ആ വിഷയം വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യപ്പെടില്ല. അസംബ്ലിയിൽ ടേക്കപ്പ് ചെയ്യപ്പെടുന്നു. നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റി, ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റി ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത, ആറളം വൈൽഡ് ലൈഫ് ഫാഡൻ സന്തോഷ്, കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്ത്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ഇരിട്ടി.